നമസ്കാരം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കരുത്തായി ഫ്രാൻസിൽ നിന്നും അഞ്ചാമത്തെ ബാച്ച് റാഫേൽ ഫൈറ്റർ ജെറ്റ് ഇന്ത്യയിലെത്തി രാജ്യം ഫ്രാൻസുമായുണ്ടാക്കിയ അൻപത്തി ഒൻപതിനായിരം കോടി രൂപയുടെ കരാർ പ്രകാരം മുപ്പത്തിയാറ് റാഫേൽ ഫൈറ്റർ ജെറ്റുകളാണ് ഇന്ത്യയ്ക്ക് ലഭിക്കേണ്ടത് ഇന്ന് അഞ്ചാം ബാച്ചായി നാല് ഫൈറ്റർ ജെറ്റുകൾ കൂടി വ്യോമസേനയുടെ ഭാഗമാകുമ്പോൾ ഇന്ത്യയുടെ റാഫേൽ ഫൈറ്റർ ജെറ്റുകളുടെ എണ്ണം പതിനെട്ടായി ഉയരും റാഫേലിൻ്റെ ആദ്യ ബാച്ചായ അഞ്ച് റാഫേൽ ജെറ്റുകൾ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തൊമ്പതിന് അബുദാബി വഴി അംബാല എയർബേസിലേക്ക് എത്തിയിരുന്നു മൂന്ന് റാഫേൽ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടുന്ന രണ്ടാമത്തെ ബാച്ച് ഇന്ത്യയ്ക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപതിനായിരുന്നു മൂന്ന് റാഫേൽ ജെറ്റുകളും അന്ന് ഗുജറാത്തിലെ ജാംനഗറിലാണ് വന്നിറങ്ങിയത് മൂന്ന് റാഫേൽ ഫൈറ്റർ ജെറ്റുകൾ ഉൾപ്പെടുന്ന മൂന്നാമത്തെ ബാച്ച് ഫ്രാൻസിലെ ഇസ്ട്രസ് എയർബേസിൽ നിന്നും ഏഴായിരം കിലോമീറ്റർ നിർത്താതെ പറന്നുയർന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഇരുപത്തേഴിന് ഇന്ത്യയിലെത്തി വ്യോമസേനയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ഒന്നിനാണ് നാലാമത്തെ റാഫേൽ ബാച്ചിൽ ഉൾപ്പെട്ട മൂന്ന് ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യയിലെത്തിച്ചത് ഇന്ന് അഞ്ചാമത്തെ ബാച്ചായി നാല് പോർവിമാനങ്ങൾ കൂടി വ്യോമസേനയുടെ ഭാഗമാകുമ്പോൾ പതിനെട്ട് റാഫേൽ ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യൻ വ്യോമസേനയുടെ സ്വന്തമായി കഴിഞ്ഞു ഇനിയും പതിനെട്ട് റാഫേൽ ഫൈറ്റർ ജെറ്റുകൾ കരാർ പ്രകാരം ഭാരതത്തിന് ലഭിക്കാനുള്ളത് എല്ലാ തവണയും പാതിവഴിയിൽ യു എ നിന്നും ഇന്ധനം നിറച്ചാണ് റാഫേലുകൾ ഇന്ത്യയിലെത്തിച്ചത് യു എ എന്ന രാജ്യത്തിൻ്റെ സഹകരണത്തിന് ഇന്ത്യൻ ഗവൺമെൻറ്റും സൈന്യവും അവർക്ക് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഭയാനകമായ സ്ഥിതിയിലേക്ക് കോവിഡ് രൂക്ഷമാകുമ്പോഴും രാജ്യത്തെ പ്രതിപക്ഷം റാഫേലിനെക്കുറിച്ച് ഇപ്പോഴും വിവാദങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുമ്പോഴും സൈന്യത്തെ ശക്തിപ്പെടുത്താനുള്ള നീക്കവുമായി മുന്നോട്ട് തന്നെ പോവുകയാണ് കേന്ദ്ര സർക്കാർ